സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 3:27-31 ഉള്ള തിരുവചനങ്ങൾ. അതുകൊണ്ട് നമ്മുടെ വൻപ് പറച്ചിൽ എവിടെ? അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ? അല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ദൈവം യഹൂദരുടേത് മാത്രമാണോ? വിജാതിയുടേതുമല്ലേ? അതെ, അവിടുന്ന് വിജാതിയുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദരെയും അപരിച്ഛേദരെയും അവരുടെ വിശ്വാസം നീതീകരിക്കും. ആകയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണെങ്കിലോ? ഒരിക്കലുമല്ല. നിയമത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:5-13 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവെ, എൻ്റെ പിതൃൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ പിതൃൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. അവരിനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ വിരുന്നിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.